എന്തൊരു മനസ്സ് വരാൻ കാരണം എന്താണ്? ഇതൊക്കെ ആരാ പറഞ്ഞു തരുന്നത്? ആര് പറഞ്ഞു തരുന്നല്ല, എനിക്കത് തോന്നിയാണ്. ആണ് തോന്നിയാണ് അല്ലേ? ഓക്കെ, ഇതിന്റെ ഒരു ദിവസം ഒന്ന് നമ്മുടെ മക്കൾക്കും ആളുകൾക്കും പറഞ്ഞു പറഞ്ഞേ. 6 മണിക്ക് എണീച്ചിട്ട് ആദ്യം ഫ്രഷ് ആവും, എന്നിട്ട് സുബൈസ്കരിക്കും, അത് കഴിഞ്ഞിട്ട് മദർസ് പോകും. മദർസ് പോയി കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലേക്ക് പോകും. സ്കൂൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടേക്ക് വരും. ഇവിടെ നിന്നിട്ട് എന്തൊക്കെ ചെയ്യും? ഇവിടെ നിന്നിട്ട് വാപ്പനെ സഹായിച്ചു കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് മരുഭാഗം കൊടുക്കുമ്പോ പോകും. പോകൂലേ? ഇവിടെ നിന്ന് പോയിട്ട് മരുഭസ്കരിച്ചിട്ട് പഠിക്കാൻ തുടങ്ങും. പഠിക്കാൻ തുടങ്ങും. അപ്പൊ അതിന്റെ ഹോംവർക്ക് ഒക്കെ അപ്പൊ ചെയ്യും. അപ്പം ചെയ്യും. എത്ര നേരം ഉണ്ടാവും ആ പഠനം? പഠനം ഒരു 9 മണി വരെ. 9 മണി വരെ ഉണ്ടാവും അല്ലേ? നല്ല എന്നെ സമ്മതിക്കണല്ലോ. കാരണം ഇത്രയും കാര്യങ്ങള് നിന്നെ പോലുള്ള ഒരു ചെറിയ കുട്ടി ചെയ്യാറിഞ്ഞു കഴിഞ്ഞാല് അത് മടിയൊന്നുമില്ല, ഏയ് അങ്ങനെ തോന്നാറേ ഇല്ല. ഏയ്, അപ്പൊ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഏതാ? കളിക്കാനുള്ളതും പഠിക്കാനുള്ളതൊക്കെ സ്കൂളിൽ തന്നെയാണ്. എന്നിട്ട് കളി കഴിഞ്ഞ് കാര്യം പിന്നെയാണ്. ഏത്? 4 മണിക്ക് ശേഷം നാട്ടിലെന്തിനു ശേഷമാണ് കാര്യം. അടിപൊളി. ഇത് അർഷദ് 8-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഉപ്പ ഡയാലിസിസ് പേഷ്യൻ്റ് ആണ്. 10 വർഷമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ഉപ്പയെ സഹായിക്കാനും വേണ്ടിതാ നമ്മളെപ്പോലുള്ള യാത്രക്കാരെ സന്തോഷമാണ് ഇവൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ ചുരുങ്ങിയ പൈസക്ക് ചാലിയാറിലൂടെ ഒരു യാത്ര. ഇത് വരുന്നത് മപ്ര എന്ന സ്ഥലത്താണ്, എടവണ്ണപ്പാറക്കടുത്ത് മപ്ര എന്ന സ്ഥലത്താണ് ഈ ബോട്ട് യാത്ര. അർഷദ് എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ഇവൻ്റെ ഒരു മിടുക്കം എന്താ പറയുക. അതേപോലെ തന്നെ ഇത് ശരിക്കുമേ ഈ പ്രദേശത്തിന് പ്രത്യേകം എന്താ പറയുക, മലപ്പുറം ജില്ലയിൽ അൺഎക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പുറത്തുള്ള പഴംപൊരിയും ബീഫും അടാറ് കോമ്പിനേഷൻ. പുഴയുടെ തീരത്ത് നല്ല ഓല മേഞ്ഞതിൽ അവിടെ ഇരുന്ന് കഴിക്കാം. പിന്നെ ഇവൻ്റെ വിശേഷം കുറച്ച് കാണേണ്ട കേട്ടോ. ഇവനിത് മാത്രമല്ല, രാത്രി മീൻ പിടിക്കാൻ വരാറുണ്ട്. അതേപോലെ തന്നെ ഇവൻ പറഞ്ഞിട്ട് ഉപ്പ അവിടെ ഒരു ചെറിയ കച്ചവടം, അതായത് ഇപ്പം ഡയാലിസിസ് ഇല്ലാത്തന്ന് അല്ലേ ചെറിയ കച്ചവടം. വീഡിയോയിലോ കിടക്കല്ലേ? ഓ, എത്രയാണ് ഇതിങ്ങനെ ഒഴിവിനനുസരിച്ച് വരും? ഇത് നിന്നെ സഹായിക്കാൻ ആരും കൂടെ ഉണ്ട്? കാക്കുണ്ട്. കാക്കയുണ്ട്. ആഹാ, അടിപൊളി. മടിയില്ലേ? ഏയ്, ഇതൊക്കെ ഇവിടുന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളാ. വാപ്പ എടുക്ക പോയി, അപ്പുറത്തുണ്ട് അല്ലേ, നമുക്ക് വിളിക്കാല്ലേ. പിന്നെ ഏതൊക്കെ സാധനങ്ങളുണ്ട്? ഇതൊക്കെ ഇവിടുന്ന് ഉള്ളതാ? ഇതൊക്കെ നമ്മള് പാർമന്ന് വാങ്ങിട്ട് ഇടുന്നതാണ്. സാധനം വീട്ടിൽ ചെയ്യുന്ന തന്നെയാണ്. ഇതോ നന്നാരിയോ? സോഡ ഉണ്ടോ? എന്നൊരു സോഡ സർബത്ത് ഉണ്ടാക്കിക്കെ കാണല്ലോ. നീ ഉണ്ടാക്കുവോ? ഓക്കെ ഓക്കെ, ഫാസ്റ്റ് ആയിട്ട് ചെയ്യും ആണല്ലേ. അപ്പൊ ഈ തോണി എന്തിനാണ് ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഇതാക്കിയിട്ടുള്ളത്? വരുന്നോൽക്കൊക്കെ അങ്ങനെ പോവാന്. ആണോ? ആളുകള് അറിഞ്ഞു വന്നിട്ടുണ്ടോ? ഇവിടെ വരുന്നുണ്ടപ്പോ ആളുകള്? ഓക്കെ ഓക്കെ. നിന്റെ അപ്പൊ പഠന സമയൊക്കെ എപ്പളാ? രാത്രി. രാത്രിയാ? മാർക്കൊക്കെ ഉണ്ടാ? കളിക്കാൻ ഇഷ്ടല്ല? ഇഷ്ടമുണ്ട്, എന്നാലും സഹായിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോയല്ല. ആഹാ, അത് നല്ല മറുപടിയാണല്ലടാ. നിങ്ങളെത്ര ഉപ്പാക്ക് എത്ര മക്കളാ ഉള്ളത്? 3 നാള്. 3 നാളാ ആണല്ലേ. അപ്പൊ ഈ തോണി ആരാ കൊണ്ടെടുക്കാറുള്ളത്? ഒഴിവ് ചെലപ്പോ നീയും ചെലപ്പോ കാക്കാനും കിട്ടില്ല നമുക്ക്. ഓ ഓക്കെ, ഞങ്ങക്ക് തോണിയിലൊന്ന് പോണം. ഓക്കെ. ഈ സ്ഥലം ഒന്ന് പറഞ്ഞെടുത്ത ആളുകൾക്ക്? മപ്രം. മപ്രം അല്ലേ. ആഹാ, പുഴയില് അടിപൊളിയല്ലേ? ഓ, ചാലിയാറല്ലേ. എന്താ, ആളുകൾ ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ഇവിടെ ഇപ്പൊ ഫേമസ് ആയിരുന്നു. ഫേമസ് ആയത് നിന്നെ കൊണ്ടാ? അർഷദിനെ കൊണ്ടാ? അല്ലേ. ഈ വെള്ളം കൊടുന്നുണ്ടണത് ആണല്ലേ. ആഹാ, എന്താ സംസാരവും ഇതും നടക്കുന്നുണ്ട് കേട്ടോ. ഷാവിലെ രണ്ടും കൂടെ മൾട്ടിപർപ്പസ് ആയിട്ട് നടക്കുന്നുണ്ട്. എന്നാ ഷാവിലോ? ഓക്കെ. അപ്പൊ ഇതാ, ഇതാണ് സോഡ സർബത്ത്. അതിനെന്താ പറഞ്ഞത്? സോഡ സർബത്ത്. എത്ര ഇതിന്റെ പൈസ? 20. അടിപൊളി, സൂപ്പർ. ഷാവിലുവാ, കുടിച്ചു നോക്ക്. അടിപൊളി അടിപൊളി. പിന്നെ നിനക്ക് പഠിച്ച് പഠിച്ച് എന്താണ് നിന്റെ ആഗ്രഹം? എന്താ പഠിച്ച് പഠിച്ച് ഒരു ബിസിനസ് മാൻ ആവാൻ. ബിസിനസ് മാനാ? അപ്പൊ ഇതിന്ന് വല്ല ബിസിനസിന്റെ ഐഡിയ കിട്ടുന്നുണ്ടോ നിനക്ക്? ഓ, എന്താ ഐഡിയ കിട്ടാറുള്ളത്? അതായത് കുറച്ച് പൈസക്ക് സാധനം വാങ്ങിയിട്ട് നമ്മൾ കിട്ടുന്ന ഇതിന് വിറ്റിട്ട് പൈസ ഉണ്ടാക്കുക. പൈസ ഉണ്ടാക്കുക അല്ലേ. നല്ല പോളിസി ഉള്ള കേട്ടില്ലേ. അടിപൊളി അടിപൊളി. ഓക്കെ ഓക്കെ. സ്മാർട്ട് പറഞ്ഞു കഴിഞ്ഞാല് എന്താ തോന്നണത് ഇങ്ങനെ കാണുമ്പോ? ഫാദർ കിഡ്നി പേഷ്യന്റ്, ഡയാലിസിസ് പേഷ്യന്റ്. വാപ്പ ഇവിടെ ഉണ്ടാവും?
ബാപ്പ ഇല്ലാത്ത സമയത്ത് ഇവൻ ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും എന്താ നിനക്ക് ആസ് എ ടീച്ചർ അതായത് ഫാമിലിന്റെ ഫാമിലിനോടുള്ള ഡെഡിക്കേഷൻ ഉണ്ട് അതിന്റെ കൂടെ ഈ ബിസിനസ്സിനുള്ള ഡെഡിക്കേഷൻ ഉണ്ട് പഠനം എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം മൾട്ടിപ്പർപ്പസ് അതായത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എന്താ റേറ്റ് പത്താണല്ലേ എവിടുന്ന് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണ്ടല്ലോ നീ മാർക്കൊക്കെ ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാ മാത്സ് മാത്സോ അതെന്തോണ്ടാ മാത്സ് ഇഷ്ടം മാത്സ് കണക്കും ഇഷ്ടമാണ് ആണല്ലേ അപ്പോൾ ഇങ്ങോട്ട് വരേ നിങ്ങൾ ഭാഗ്യവാനാണ് എന്താ കാര്യം എന്നറിയോ ഇങ്ങനത്തെ ഒരു മോനെ കിട്ടിയത് കാരണം ഇപ്പോഴത്തെ കാലത്ത് മക്കളൊന്നും വീട്ടിൽ പോയിട്ട് ഒരു ഏർപ്പാടിന് പോയിട്ട് വീട്ടിൽ പോലും കിട്ടൂല നമ്മളൊരു ഏർപ്പാടിന് പോട്ടെ ഇനി വീട്ടിലത്തെ ഒരു ചെറിയ ചെറിയ സാധനം കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഭയങ്കര മടിയാ അപ്പൊ ഇവന് ഇവിടെ നിൽക്കാൻ മടിയില്ല എന്നാ പറഞ്ഞത് മടിയില്ല പിന്നെ മൊബൈലാണ് താല്പര്യം അത് നമ്മൾ കൊടുക്കും ചേട്ടക്ക് അപ്പൊ എന്തൊരു ഏർപ്പാടായിക്കോട്ടെ ആദ്യം തന്നെ ചോദിച്ചു നമ്മൾ തുടങ്ങിയാലോ നിക്ക് വെച്ചു അപ്പൊ റെഡിയാണ് എന്തെങ്കിലും ഉപ്പിലിട്ട് വീഡിയോ ഓടിഞ്ഞാലോ പറഞ്ഞു അപ്പൊ ഞാൻ ഡബിളും ഒക്കെ പറഞ്ഞു പെട്ടെന്ന് മറുപടി പറയാൻ കാരണം അന്നെ ഞാനും നിക്കാലോ എനിക്കും നിക്കാ വിചാരിച്ചിട്ട് നിക്കാച്ചിട്ടല്ലേ അപ്പൊ എന്തെങ്കിലും പറ്റിയത് എനിക്ക് കിഡ്നി പേഷ്യന്റ് ആണ് പേരെന്താ എന്റെ പേര് മുനീർ എത്ര വയസ്സായി എനിക്ക് 48 വയസ്സായി എത്ര കാലമായി കിഡ്നി 12 വർഷമായി ഡയാലിസിസ് തുടങ്ങി തന്നെ ആണല്ലേ 2012 ഫസ്റ്റ് വയസ്സിൽ തുടങ്ങി ആണല്ലേ വായക്കാട് ഇക്കറയിൽ വാക്ക് നല്ല സംഘടന വാക്കിന്റെ ചെയ്തു തരുന്നത് പിന്നെ ജീവിതമാർഗ്ഗമൊക്കെ ജീവിതമാർഗ്ഗം നാട്ടിലെ സഹായമായിട്ടും കുഞ്ഞ കുടുംബക്കാരെ സഹായമായിട്ടും പോകണം അടുത്തന്നെ അടുത്തന്നെയാണ് കുടുംബോട്ടോ കാരണം മക്കളുണ്ടല്ലോ മീൻ പിടുത്തൊക്കെയാണ് ഡയാലിസിസ് എന്താ വരാറുള്ളത് ആഴ്ചയിൽ 3 ദിവസം അപ്പൊ ഇന്നലെ ചെയ്ത് കച്ചവടം ചെയ്യാൻ പറ്റും ഇന്ന് കുഴപ്പമില്ല രാവിലെ അന്ന് രാവിലെ ഡയാലിസിസ് ഉണ്ട് നാളെ ചൊവ്വാഴ്ചയാണ് രോഗം വന്നീനി ഒരു ഷോക്ക് വന്നീനി ബ്ലോക്കും വന്നീനി അതിനൊക്കെ കഴിച്ചിട്ടായിട്ടെ ഏറെ സന്തോഷം ഇവിടെ വരുമ്പോ ഇദ്ദേഹത്തിനെ കാണാം അല്ലെങ്കിൽ ഇവനെ കാണാം ഈ കടയിൽ നിങ്ങള് എന്തെങ്കിലും കൂടുതലുണ്ടാവും മതിയടാ മുത്തേ പിന്നെ പേരെന്തേന്ന് അഖിൽ റഹ്മാൻ അടിപൊളി പേരാണ് ചാലിയാർ അല്ലേ ചാലിയാറിന്റെ തീരത്ത് ഈ ഒരു മനോഹരം എങ്ങനെ എത്ര ക്ലിക്കായത് ചാക്കട ക്ലിക്കായത് വെച്ചാല് കാക്കന്റെ ടേസ്റ്റ് കൊണ്ട് തന്നെയാണ് ബീഫും പഴംപൊരിയും ആണല്ലേ ഇത് ആളുകൾക്ക് അറിയാം അത് കോഴിക്കോടില്ലല്ലേ കോഴിക്കോട് ജില്ല മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയിലെ കോഴിക്കോടും ഇക്കര മലപ്പുറം അപ്പോ പിന്നെ ഇത് നീ എന്താ ചെയ്യണത് ആക്ച്വലി ഞാൻ ടൂറിസം ട്രാവൽസ് വർക്ക് ചെയ്യണം വർക്ക് ചെയ്യുന്നുണ്ട് ഇത് ഇതിന്റെ ഓണേഴ്സ് ആരൊക്കെ ഓണേഴ്സ് ഞങ്ങൾ അഞ്ചാളാണ് അഞ്ചു പേര് ആരൊക്കെ പേരെന്ന് പറഞ്ഞ ബഷീർ ഫാസില് ഹാഷിം റിഷാദ് നല്ല സംഭവമായിട്ടാണ് കാരണം എന്താ പറയുക നിങ്ങൾ നമ്മള് അല്ലേ സപ്പോർട്ട് ചെയ്യണം കാരണം എന്താ പറയുക കാരണം നിങ്ങൾ ജോലി ചെയ്യുന്നു ഒപ്പം ഈ ഒരു സംരംഭം തുടങ്ങുന്നു ഒരു സ്റ്റാർട്ടപ്പ് പോലെ തുടങ്ങുന്നു പിന്നെ ഒരുപാട് പിന്നെ യാത്രികർ സഞ്ചാരികൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഓ ഇപ്പോൾ വരുന്നുണ്ട് എന്തിനും ഇങ്ങോട്ട് വരുന്നത് ഇപ്പോൾ മെയിനായിട്ട് പഴംപൊരും ബീഫും കഴിക്കാം പഴംപൊരും ബീഫാണ് അല്ലേ അടിപൊളി നമ്മൾ നോക്കല്ലേ ടേസ്റ്റ് ചെയ്യാം പഴംപൊരും ബീഫും പലയിടത്തും കോമ്പിനേഷൻ ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് സ്പെഷ്യലാന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഏത് കാക്ക ഇതിന്റെ ആളാരാ നമ്മളെ ഷെഫ് ഷെഫ് മയമാക്ക മയമാക്ക ഇവിടെ മയമാക്ക നല്ല തിരക്കിലാണ് അല്ലേ മയമാക്ക നിങ്ങളെ വീട് എവിടെ വീട് ഒന്നാണ് തിരിഞ്ഞു നോക്കോ ബുദ്ധിമുട്ടില്ലെങ്കിൽ അങ്ങോട്ട് നോക്കി എവിടെ മയമാക്കാന്റെ വീട് മപ്പറം അങ്ങാടി അപ്പൊ മയമാക്കാന്റെ പഴംപൊരിയും ബീഫിനാണ് ആളുകൾ ഇത്രയും ആളുകൾ വരുന്നത് ഈ വീട് ഇറങ്ങുന്നതോടുകൂടി ഇനിയും ഒഴുക്കായിരിക്കും കേട്ടോ പക്ഷെ വന്നു കാരണം ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടെ ആയും അങ്ങനത്തെ ഒരു സ്പോട്ടും കൂടെ ആണ് അല്ലേ ആ വഴി കുറച്ച് വീതി കുറവാണ് വണ്ടി നിർത്തുന്ന ഏറ്റവും ബെറ്റർ എവിടെ ആയിരിക്കും ഒന്ന് പറഞ്ഞോടത്തെ വണ്ടി നിർത്താനാണെങ്കിൽ ഫോർച്യൂണറും കാര്യങ്ങളൊക്കെ അവിടെ ഇറങ്ങുന്നുണ്ട് മയമാക്ക എന്തെന്നിട്ട് എപ്പോഴും ഷോപ്പ് തുടങ്ങാറില്ല കട ഞാൻ രാവിലെ സുബൈക്ക് ഒരു 3 മണിക്ക് വരും സുബൈക്ക് 3 മണിക്ക് വന്നാൽ സാധനം കിട്ടുമോ അത് കിട്ടൂല ഒരു 4 4 ആകുമ്പോഴത്തേനും പൊറാട്ടയും ബീഫും കിട്ടും പൊറാട്ടയും ബീഫും 3 മണിക്ക് നാല് മണി ആള് വരുന്നുണ്ട് നാട്ടുകാർക്ക് വേണ്ടിട്ട് കാക്കന്റെ ഈ 35 വർഷമായിട്ട് കാക്ക അവിടെ വീട് നടത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇതന്നെയാണ് മെയിൻ വേറെ എന്തൊക്കെയാണ് ഇവിടെ 3 മണിക്ക് ശേഷമാണ് നമുക്ക് പയമ്പൊരിയും പത്തിരിയും
വരുന്നത്. പിന്നെ ശനി ഞായറും പാൽക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. അടിപൊളി അടിപൊളി സൂപ്പർ കീവറമ്പാണ്. തിന്നോ നിന്നെ എനിക്ക് പൊടി എനിക്ക് മോനെ എനിക്ക് പൊടിച്ചായ മധുര കമ്മി എനിക്ക് പൊടിച്ചായ മധുര കമ്മി രാവിലേ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താറോ എന്തായാലും ഇതിന് ടേസ്റ്റ് ഇതിനേ ഇതിന് ടേസ്റ്റ് വരും. കാരണം എന്താറോ ആ ഒരു വ്യൂ മതി ആ ഒരു വ്യൂ മതി ചാലിയാറിൻ്റെ മനോഹാരിത ഇതിന് ടേസ്റ്റ് വേണേ. ആളുകൾ ഇവിടെ പിന്നെ സണ്ട ആയതുകൊണ്ടോ തോന്നുന്നു കേട്ടോ നിറയെ ആളുകളാണ്. അടിപൊളി വൈബാട്ടോ പുതിയ ആംബിയൻസ് ഇവിടെ വന്നുകൊണ്ട് ഒരു വെറൈറ്റി ബീഫ് കഴിച്ചിട്ടുണ്ട്. ബീഫിൻ്റെ കൂടെ പൊറോട്ട കഴിക്കാറുണ്ട്. പഴംപൂരി ആദ്യമായിട്ടാണ് പൊടിച്ചായ മധുര കമ്മി അതൊരു കോമ്പിനേഷൻ വേറെ തന്നെ. ഞങ്ങളെ ഓക്കെ ഇതാ സെറ്റ് എല്ലാം. ഹലോ ഹർഷദേ ഇതെന്താ സാധനം പറഞ്ഞു കൊടുക്ക്. ആ അല്ല ഈ കയ്യിലുള്ള സാധനം ആ എനിക്ക് അറിയിട്ടില്ല ആളുകൾക്കത് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഇതാ ഞങ്ങളിതാ നല്ല മനോഹരമായ ഒരു ബോട്ട് യാത്ര നടത്താൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അടിപൊളി ബോട്ട് യാത്ര ബോട്ടല്ല സോറി തോണി അല്ലേ തോണിയാണ് നമ്മൾ അർഷദ് ഭായി ആണ് നമ്മൾ കൊണ്ടുപോണത്. പിന്നെ വേറൊരു സൂപ്പർ സ്റ്റാർ ബാക്കിൽ ഇട്ടിട്ട് ഞാൻ പരിചയപ്പെടുത്താം. അപ്പൊ അതാ എന്താ അടിപൊളി നിങ്ങൾ മലപ്പുറം ജില്ലയിലെ ഒരു അൺഎക്സ്പ്ലോർഡ് സ്പോട്ടാത്തത് നന്നായിട്ടുണ്ട്. എത്ര വർഷമായടാ നീ ഇതിങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാന് പഠിച്ചത് ഞാൻ അഞ്ചാം ക്ലാസ് തന്നെ പഠിച്ചിന് പിന്നെ ഇപ്പോഴാണ് ഒന്നും കൂടി ഒക്കെ ലെവലായി വന്നത്. ഓ വലിയ മനുഷ്യനായില്ലേ. അപ്പോ ബാക്കിലുള്ള ആളാരാ കാക്ക. ആ കാക്ക പേരെന്താ മോനെ. അതിൽ അതിൽ എന്താ ചെയ്യണത്. ഞാനിപ്പോ പ്ലസ് ടു കഴിഞ്ഞ് മൊബൈൽ മെക്കാനിക്. എന്നാലും നിങ്ങളെ സമയം കണ്ടാ പാപ്പ. അപ്പൊ നിങ്ങൾ രണ്ടാളും എന്തേറ്റ് പോവും. ഇവൻ ഒറ്റക്ക് പോവും ചെലപ്പോ ഒറ്റക്ക് പോവും. ആ അല്ലെങ്കിൽ നീയും പോവും ഞാനും പോവും. അപ്പോ ഏതായാലും പിന്നെ സന്തോഷമായി നിങ്ങളെ കണ്ടപ്പോ. പിന്നെ വേറെ ബ്രദർ ഇല്ല ഞങ്ങൾക്ക് ഒരാളും കൂടെ അനിയത്തിയാണ് അല്ലേ. എന്താ പിന്നെ ഈ സ്ഥലം ഇതെന്താ ചാലിയാറിന്റെ ഇതെന്താ ലൊക്കേഷൻ ഏതാണ്. ഇത് എടവണ്ണപ്പാറം അപ്പുറം അറിയും അപ്പുറം വാഴക്കാട് പഞ്ചായത്ത്. വാഴക്കാട് പഞ്ചായത്ത് പഞ്ചായത്തിലല്ലേ. ഇതൊക്കെ നമ്മളെ മറ്റേ ബീഫും ഇത് തന്നെയാണ് കഴിക്കുന്ന ആൾക്കാർ വയമ്പേരിന്റെ ആൾക്കാർ ആണല്ലേ. അത് കാണിച്ചു കൊടുക്കണം കേട്ടോ എല്ലാം കാണിച്ചു കൊടുക്കണം. ഏതായാലും അടിപൊളി ആയിട്ടുണ്ട് ഏതാ സൂപ്പർ ആയിട്ടുണ്ട്. അതെന്താണ് മറ്റേതല്ലേ കയാക്കിംഗ് ആണല്ലേ. കയാക്കിംഗ് കൂടെ സൗകര്യം ഉണ്ടോ. നമ്മളിങ്ങനെ ഏതുവരെ എവിടുക്കാ പോണത് ഇപ്പോ. കൊന്നോരെ ആ കൊന്നാരി മക്കാമാണ് അല്ലേ. ഇവിടെ എന്തോ ബ്രിട്ടീഷുകാര് വെടിവെച്ചിട്ട് അതിന്റെ ഇതൊക്കെ ഉണ്ട് എന്താ മറേ എങ്ങനെയുണ്ട് അടിപൊളി പേടിയാവൽക്ക്. ആ ബ്രിഡ്ജ് ഏതാ മോനെ. ആണല്ലേ. ഏതായാലും ഇപ്പൊ ലൈഫ് ജാക്കറ്റ് സംഘടിപ്പിച്ചു കൊടുക്കണം എങ്ങനെ മറേ. ഓ അല്ലേ ബ്യൂട്ടിഫുൾ. ഇതൊക്കെ പാലത്തി നമ്മളിങ്ങനെ വന്ന് ഒരു മിനി ട്രിപ്പിനൊക്കെ പറ്റൂട്ടോ ആളുകൾക്ക്. പക്ഷേ ഏതായാലും സംഭവമായിട്ടാ ഈ രണ്ട് സൈറ്റ് സീയിങ് ഒക്കെ കണ്ട് നല്ല കാറ്റും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഭയങ്കര രസമായി ഞങ്ങൾക്ക്. ക്ഷീണിച്ച നീ ഇല്ലല്ലോ. അവിടെ ഒക്കെ ആൾക്കാർ നിറഞ്ഞു കേട്ടോ പഴംപൊരിയും ബീഫിനും. പിന്നെ എപ്പോഴും മീൻ പിടിക്കാറെങ്കിലേ മക്കളെ നിങ്ങൾക്ക് ഭാഗ്യമുള്ള മക്കളെ രണ്ട് മക്കളെ ഉഷാറാണ്. എന്താ നേരത്തെ ഞങ്ങൾ കഴിച്ച തന്നെ മക്കൾ രണ്ട് മക്കൾ നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമാണ്. നല്ല ഉഷാറാണ് എല്ലാ കാര്യത്തിനും ഭയങ്കര ആഹത്താണ്. സന്തോഷമായി അള്ളാഹു ഖൈറാക്കട്ടെ. എന്നാ ശരി ഓക്കെ ഓക്കെ ഓക്കെ. ചെറുതാ പേര് പറയും. എൻ്റെ പേര് പറയും. എത്ര ക്ലാസ്സിലാണ്. നാലില. പിന്നെ എങ്ങനെയുണ്ട് കച്ചവടത്തിൽ ഇവിടെ വരലുണ്ടോ. എന്തിനാ വരല്. എന്നിട്ട് എന്താ ചെയ്ത. ആണല്ലേ. ആഹാ
അപ്പോ ഇവിടെ വന്നിട്ട് എന്തൊക്കെ ചെയ്യാറുണ്ട് ഇത് പറ എന്തൊക്കെ ചെയ്യാറുണ്ട് കണക്കൂട്ട അറിയാ പിന്നെ കണക്കൂട്ട ഓക്കേ ഏത് സ്കൂളിലാ പഠിക്കണേ ഇവിടെ മപ്ര മപ്രത്താ ആണോ ഓ ആയിക്കോട്ടെ ഉഷാറാവട്ടെ എന്റെ ഇപ്പൊ ഉഷാറാട്ടെ ഇവിടെ അർഷത ഇവിടെ പോട്ടടാ കാക്ക പൈസ തന്നില്ലേ ക്ഷയിക്കാനുണ്ടോ അപ്പൊ നല്ല പഠിക്കട്ടാ ഇനി ലൈഫ് ജാക്കറ്റ് ഞാൻ നോക്കട്ടെ ഓക്കെ പോട്ടെ പോണേ പോട്ടെ ലൈഫ് ജാക്കറ്റ് കിട്ടും നോക്കട്ടെ നല്ലതാണ് എന്താ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തേ ശരിക്കും നമ്മൾ നമ്മുടെ നാടാട്ടത് നാട് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു വൈബാക്കി മാറ്റിയാല് ആളുകളുണ്ടാവും ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാണല്ലോ ന്യൂജൻ ട്രെൻഡ് വീഡിയോ അവസാനിപ്പിക്കാം.